ഹലോ ഫ്രണ്ട്സ്, മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലൂടെയും കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ നടുവിലൂടെയും വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്ന റോഡുകൾ ലോകത്തിന്റെ നിരവധി ഭാഗങ്ങളിലുണ്ട്. എന്നാൽ ചില റോഡുകൾ അവയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അത്തരത്തിലുള്ള റോഡുകളിലൂടെ വാഹനം ഓടിക്കുക എന്നത് എല്ലാ ഡ്രൈവർമാർക്കും സാധിക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സിക്സ്ത് സെൻസ് മലയാളം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ അപകടകരവും വിചിത്രവുമായിട്ടുള്ള ചില റോഡുകളെയാണ്. അപ്പോൾ സിക്സ്ത് സെൻസ് മലയാളം ഫാമിലീസ്, അപ്പോൾ നമുക്ക് ഒട്ടും വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാല്ലേ. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് തായ്ലാന്റിലെ ഒരു ടണൽ റോഡാണ് കേട്ടോ. തായ്ലാന്റിലെ തോങ്ഫ ഫും ജില്ലയിലെ കപനാപുരി എന്ന ടൗണിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. സത്യത്തിൽ ഈ ടണല് ഒരു ഖനിയായിരുന്നു കേട്ടോ. ഖനിയുടെ പ്രവർത്തനം അവസാനിച്ചതോടെ ഉപേക്ഷിക്കപ്പെട്ട ഈ പാത പിന്നീട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുറന്നു കൊടുത്തത്. ഏകദേശം 2 കിലോമീറ്റർ നീളമാണ് ഈ ടണൽ റോഡിനുള്ളത്. ബൈക്കിലും കാറിലും ഒക്കെയാണ് ഖനിക്കുള്ളിലെ കഠിനമായിട്ടുള്ള പാതയിലൂടെ അതിസാഹസികമായിട്ടുള്ള ഈ യാത്ര സഞ്ചാരികൾ പൂർത്തിയാക്കുന്നത്. അല്പ ശ്രദ്ധ തെറ്റിയാൽ തന്നെ പാതയുടെ വശങ്ങളിലുള്ള പാറകളിൽ ഇടിച്ചു കയറി അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ ടണൽ റോഡിലൂടെയുള്ള സാഹസിക യാത്ര നടത്തുവാൻ വേണ്ടി കാഞ്ചനാപുരിയിൽ എത്തുന്നത്. അപ്പൊ നമ്മൾ ഈ ടണൽ റോഡിന്റെ പേര് പറഞ്ഞിട്ടല്ലോ, അതിന്റെ പേരാണ് കാഞ്ചനാപുരി ടണൽ റോഡ്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവുകയാണ്. അതാണ് ലിങ്ക് പ്ലേഷി സിക്സാക് റോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. വൈവിധ്യമുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള ചൈനക്കാരുടെ കഴിവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിലും ആ വൈവിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ചൈനയിലെ ലിങ്ക് പ്ലേഷി സിക്സാക് ഹൈവേ തന്നെ എടുക്കാം നമുക്ക്. സിക്സാക് ആകൃതിയിലുള്ള ഈ റോഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ്. 1486 മീറ്റർ ഉയരത്തിലേക്ക് പോകുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ സിക്സാക് റോഡ് ചൈനയിലെ നഗരമായിട്ടുള്ള ചോങ്കിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു മല തുരന്ന് നിർമ്മിച്ച ഈ റോഡ് കാണുമ്പോൾ അതിലൂടെ ഡ്രൈവ് ചെയ്യാൻ അധികം ആർക്കും ആഗ്രഹം തോന്നില്ല. കാരണം നിരവധി ഷാർപ്പ് വളവുകളുള്ള ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ എത്ര പരിചയസമ്പന്നനായിട്ടുള്ള ഡ്രൈവറിന് പോലും വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. ഈ സിക്സാക് റോഡിലൂടെ വാഹനം ഒരിക്കൽ പോലും റിവേഴ്സ് എടുക്കാതെ ഇന്ന് വരെ ആർക്കും ഓടിച്ചു കയറ്റാനായിട്ടില്ല എന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ റോഡ് എത്രത്തോളം കഠിനമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അടുത്തത് സെൻട്രലിയ റോഡ്. ആദ്യ കാഴ്ചയിൽ ഒരു ഹൊറർ സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഈ റോഡ് ഒരു യഥാർത്ഥ റോഡ് തന്നെയാണ് കേട്ടോ. അമേരിക്കയിലെ പെൻസിൽവേനിയയിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രലിയ എന്ന ടൗണിലാണ് ഈ റോഡ് ഉള്ളത്. ഈ റോഡിന് ഹൈവേ 61, ഗ്രാഫിറ്റി ഹൈവേ എന്നിങ്ങനെ മറ്റു പേരുകളും ഉണ്ട് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡിനടിയിലൂടെ കൽക്കരി ഖനി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 1962 കൽക്കരി ഖനിയിൽ തീ പിടിച്ചു. ഇന്നും ആ ഖനിയിലെ തീ പൂർണ്ണമായിട്ടും അണയ്ക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്നും അണയാത്ത തീ ഈ റോഡിനെ ചൂട് പിടിപ്പിക്കുന്നത് മൂലം ചെരുപ്പ് ധരിക്കാതെ ഈ റോഡിലൂടെ നടക്കുക എന്നത് അസാധ്യമായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് മഴ പെയ്യുമ്പോൾ റോഡിൽ ഇന്നും നീരാവി ഉയരുന്നതും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പ്രേത നഗരമായിട്ട് മാറിയ സെൻട്രലിയയിലേക്ക് ആരും യാത്ര ചെയ്യാത്തത് കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഈ റോഡിൽ 2000 മുതൽ ഗ്രാഫിറ്റി ചിത്രങ്ങൾ ആളുകൾ വരച്ചു തുടങ്ങി. എന്നാൽ ഇന്ന് ഈ റോഡ് നിലവിലില്ല കേട്ടോ. 2020 ഇത് ലോക പ്രസിദ്ധമായിട്ടുള്ള ഗ്രാഫിറ്റി ഹൈവേ മണ്ണിട്ട് മൂടപ്പെട്ടു. നെക്സ്റ്റ് ഖൽതാര വാലി റോഡ്. പാകിസ്ഥാനിലെ റോഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഖൽതാര വാലി റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സാസി, ദസു, ഹൽതാരോ എന്നീ പട്ടണങ്ങളെയാണ് ഈ റോഡ് ബന്ധിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അപകട സാധ്യതയുള്ള റോഡുകളിൽ ഒന്നാണ് ഖൽതാര വാലി റോഡ്. നരകത്തിലേക്കുള്ള റോഡ് എന്ന അപരനാമവും ഈ റോഡിനുണ്ട്. കല്ലും മണ്ണും നിറഞ്ഞ ഈ റോഡിൽ വണ്ടി ഓടിക്കുന്നത് പോയിട്ട് നടക്കാൻ തന്നെ ഭയം തോന്നും. ഈ റോഡിലൂടെയുള്ള യാത്ര ഒരു ദുസ്വപ്നം പോലെയാണ്. വളരെ വീതി കുറഞ്ഞ റോഡിന്റെ വശങ്ങളിലുള്ള അഗാധമായിട്ടുള്ള കൊക്കയിലേക്ക് വീണാൽ വീണവരുടെ എല്ലു പോലും തിരികെ കിട്ടില്ല. 14 കിലോമീറ്റർ നീളമുള്ള ഈ റോഡിൽ നിരവധി അപകടകരമായിട്ടുള്ള വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട്. ഒരു വർഷം 6 മുതൽ 8 മാസം വരെ ഈ റോഡ് മഞ്ഞ് മൂടി കിടക്കാറുമുണ്ട്. ഇത്രയൊക്കെ കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഖൽതാര വാലി റോഡിലൂടെ വണ്ടി ഓടിക്കാൻ എല്ലാവർക്കും കഴിയില്ല എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ബാൽഡിൻ സ്ട്രീറ്റ്. നിങ്ങളിൽ പലരും നിരവധി കയറ്റങ്ങളും ഇറക്കങ്ങൾക്കുള്ള ധാരാളം റോഡുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കണ്ടിട്ടുണ്ടാവുക മാത്രമല്ല അവയിലൂടെ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും റോഡിൽ നടക്കാൻ പോലും പ്രയാസമുള്ള വിധത്തിൽ ചെരുവുള്ള കയറ്റമോ ഇറക്കമോ ഒക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന റോഡ് ന്യൂസിലാൻഡിലെ ഡൂൺഡീൻ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 3 കിലോമീറ്റർ നീളമുള്ള കയറ്റമുള്ള റോഡാണിത്. ലോകത്തിലെ ഏറ്റവും ചെരുവുള്ള റോഡ് എന്ന റെക്കോർഡ് 2019 വരെ ഈ റോഡിന് സ്വന്തമായിരുന്നു. 19 ഡിഗ്രിയോളം ചെരുവുള്ള ഈ റോഡിലൂടെ നടക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഈ റോഡിന് ഇരുവശത്തും നിരവധി വീടുകളുണ്ടെന്നും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ദിവസവും ഈ റോഡിലൂടെ സഞ്ചരിക്കണമെന്നത് നമുക്ക് രസകരവും അവർക്ക് ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അടുത്തത് പാൻലോങ് റോഡ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വിചിത്രമായിട്ടുള്ള റോഡുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവയിലൊന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതേപോലെ ഒരു റോഡ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ആദ്യ കാഴ്ചയിൽ ഈ റോഡ് ഗ്രാഫിക്സ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഫേക്ക് റോഡാണെന്നേ പലർക്കും തോന്നുന്നുള്ളൂ. എന്നാൽ ഇതൊരു ഒറിജിനൽ റോഡ് തന്നെയാണ് കേട്ടോ. പാൻലോങ് റോഡ് എന്നാണ് ഈ റോഡിന്റെ പേര്. ചൈനയിലെ ഷിയാങ്ജിൻ നഗരത്തിന് വെളിയിലെ ഒരു കുന്നിലാണ് ഈ വളഞ്ഞുവളഞ്ഞ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ വിചിത്രമായിട്ടുള്ള റോഡുകളുടെ കൂട്ടത്തിൽ ഒന്നായിട്ടാണ് ഈ റോഡിനെ കണക്കാക്കുന്നത്. ആകാശത്തുനിന്ന് നോക്കിയാൽ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഒരു പാമ്പിനെ പോലെയോ ന്യൂസിലാൻഡിനെ പോലെയോ ആണ് ഈ റോഡ് കാണപ്പെടുന്നത്. ഏകദേശം 75 കിലോമീറ്ററോളം നീളമുള്ള പാൻലോങ് റോഡ് ഒരു ഭാഗമാണ് ഈ സിക്സാക് റോഡ്. അവിശ്വസനീയമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാം.
പാലൂർ റോഡിൽ ഏകദേശം 600 വളവുകളാണ് ഉള്ളത്. അതായത് ഓരോ കിലോമീറ്ററിലും ശരാശരി 8 വളവുകൾ. കാഴ്ചയിൽ വളരെ ആകർഷകമായിട്ട് തോന്നുന്ന ഈ റോഡിലൂടെ വാഹനം ഓടിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല എന്ന് നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടല്ലേ. മറുപടി തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. അപ്പൊ ഇനി തിയാമേൻ മൗണ്ടൻ റോഡ്. നമ്മുടെ ഈ ഭൂമിയിലുള്ള ചില റോഡുകൾ കണ്ടാൽ ആളുകൾക്ക് അവയിലൂടെ യാത്ര ചെയ്യാൻ പോയിട്ട് യാത്ര ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും ഭയം തോന്നാനിടയുണ്ട്. ഇപ്പോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ പേടിപ്പെടുത്തുന്ന റോഡാണ് തിയാമേൻ മൗണ്ടൻ റോഡ് എന്ന് പറയുന്നത്. ചൈനയിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡ് തിയാമേൻ ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോയി തിയാമേൻ പർവ്വത പ്രദേശത്ത് ചെന്ന് അവസാനിക്കുന്ന റോഡാണ്. ഈ റോഡിന് ഇരുവശത്തുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചുള്ള യാത്ര ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരിക്കും. എന്നാൽ എത്രത്തോളം മനോഹരമാണോ ഈ യാത്ര അത്രത്തോളം അപകടകരവുമാണ്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പതിയെ പതിയെ ആകാശത്തേക്ക് യാത്ര ചെയ്യുന്ന അനുഭൂതിയാണ് യാത്രക്കാർക്ക് ലഭിക്കുന്നത്. ഏകദേശം 11 കിലോമീറ്ററാണ് ഈ റോഡിന്റെ നീളം എന്ന് പറയുന്നത്. ഈ 11 കിലോമീറ്ററിലെ 99 വളവുകളാണ് ഉള്ളത്. അതായത് 1 കിലോമീറ്റർ ദൂരത്ത് ശരാശരി 9 വളവുകൾ ഉണ്ടാകുമെന്നാണ് അർത്ഥം. അപകടത്തിൽ നിന്ന് വാഹനങ്ങളെ രക്ഷിക്കുവാൻ റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ധാരാളം അപകടങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് മദൈറ ഐലൻഡ് റോഡ്. പോർച്ചുഗലിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപാണ് മദൈറ. പേൾ ഓഫ് അറ്റ്ലാന്റിക് എന്ന പേരിലും ഈ ദ്വീപ് അറിയപ്പെടുന്നു. പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ദ്വീപിലേക്ക് എത്തിപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഈ ദ്വീപിലെത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള റോഡുകളിൽ ഒന്നിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ അപകടകരമായിട്ടുള്ള റോഡാണ് മദൈറ ദ്വീപിലേക്ക് പോകാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. വളരെ അപകടകരമായിട്ടുള്ള ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പരിചയ സമ്പന്നരായിട്ടുള്ള ഡ്രൈവർമാർക്ക് പോലും ഭയം തോന്നാറുണ്ട്. വളരെ ഇടുങ്ങിയ ഈ റോഡിന്റെ ഒരു വശത്ത് വലിയ പാറക്കെട്ടുകളും മറുവശത്ത് അഗാധമായ കൊക്കയുമാണ്. പലപ്പോഴും പാറക്കെട്ടുകളിൽ നിന്നും റോഡിലേക്ക് പാറക്കഷ്ണങ്ങൾ അടർന്നു വീഴാറുണ്ട്. അവ വന്ന് പതിച്ച് നിരവധി വാഹനങ്ങൾ അപകടത്തിലേക്കൊക്കെ പെടാറുണ്ട്. ഇനി അടർന്നു വീഴുന്ന പാറകളിൽ നിന്നും വാഹനം വെട്ടിച്ചാൽ നേരെ വീഴുന്നത് നിറയില്ലാത്ത കൊക്കയിലേക്കൊക്കെ ആയിരിക്കും. മദൈറ ഐലൻഡ് റോഡിലൂടെ വാഹനം ഓടിക്കുവാൻ പരിചയ സമ്പന്നരായിട്ടുള്ള ഡ്രൈവർമാർക്ക് പോലും ഭയം തോന്നാറുണ്ടെന്ന് പറഞ്ഞതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ. അടുത്തത് തിയാങ്ലോങ്ഷാൻ ഹൈവേ. വീഡിയോയിൽ കാണുന്ന വിചിത്രമായിട്ടുള്ള റോഡ് യഥാർത്ഥത്തിൽ ഒരു ഹൈവേയുടെ ഭാഗമാണ് കേട്ടോ. ചൈനയിലെ നഗരമായിട്ടുള്ള ജിങ്ഗോങ്ങിലാണ് ഈ ഹൈവേ സ്ഥിതി ചെയ്യുന്നത്. ഈ 3 നിലയിലുള്ള സർക്കുലർ റോഡിന്റെ തറനിരപ്പിൽ നിന്നും ഉയരം 350 മീറ്ററോളമാണ്. 2019 ഈ റോഡ് നിർമ്മിച്ചത്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള പാലങ്ങളിൽ ഒന്നിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. കാഴ്ചയിൽ സുന്ദരനായിട്ടുള്ള ഈ റോഡ് പക്ഷെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ അപകടകാരി കൂടിയാണ് കേട്ടോ. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം ഈ റോഡ് വിനോദസഞ്ചാരികളുടെ ഒരു മുഖ്യ ആകർഷക കേന്ദ്രം കൂടിയാണ് എന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡിലൂടെയുള്ള സാഹസിക യാത്ര ആസ്വദിക്കുന്നതിനായിട്ട് എത്താറുണ്ട് ഇവിടെ. എന്നാൽ ധാരാളം സങ്കീർണങ്ങളായിട്ടുള്ള വളവുകളും തിരിവുകളുമുള്ള ഈ റോഡിലൂടെയുള്ള യാത്ര അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഈ റോഡിലൂടെ വാഹനം ഓടിച്ച പലരും പറഞ്ഞത് മരണക്കിണറിലൂടെ വാഹനം ഓടിക്കുന്നത് പോലെയാണ് ഈ റോഡിലൂടെ വാഹനം ഓടിക്കുന്നത് എന്നാണ്. ഇതേപോലെയുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സിക്സ്ത് സെൻസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലെ. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ തത്സമയം ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ്ത് സെൻസ് മലയാളം.